ഹായ് കൂട്ടുകാരെ, നമുക്ക് ഭാവനയുടെ ലോകത്തേക്ക് ഒരു യാത്ര പോയാലോ? എന്താ റെഡിയല്ലേ? ഈ ഭൂലോകത്ത് നമ്മൾക്ക് ഇതുവരെ കാണാൻ സാധിക്കാത്ത ഒരുപാട് ജീവികളുണ്ട് അല്ലേ? അവരുടെ ഭാവനാ ചിത്രങ്ങളും കാർട്ടൂണുകളും സിനിമകളും ഒക്കെ കൂട്ടുകാര് കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലൊരു സിനിമയാണ് ജുറാസിക് പാർക്ക്. അതിലുള്ള ആ ജീവിയെ നമ്മൾ ആരെങ്കിലും മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ഒരുപാട് മനുഷ്യരുടെ ഭാവനയിലുണ്ടായ ഒരു ജീവിയാണ്. അത്തരത്തിൽ നമുക്കും എന്തുകൊണ്ട് നമ്മുടെ ഭാവനയിൽ ഒരു ജീവിയെ സങ്കല്പിച്ചെടുത്തുകൂടാ? ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? അതിനായിട്ട് ഒന്നോ രണ്ടോ ജീവികളുടെ ഫോട്ടോ നമുക്ക് ആവശ്യമാണ്. ഈ ഫോട്ടോകൾ എഡിറ്റ് ചെയ്തിട്ട് കൂട്ടിച്ചേർത്തതാണെന്ന് മനസ്സിലാവാത്ത വിധത്തിൽ നമുക്ക് ഒരു പുതിയ ജീവിയെ സൃഷ്ടിക്കാം. അതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇതിനായിട്ട് എടുക്കുന്ന ഫോട്ടോകൾ നിങ്ങൾ തന്നെ എടുത്ത ഫോട്ടോ ആണെങ്കിൽ വളരെ നന്നായി. ഫോട്ടോഷോപ്പ്, ജിംബ് ഇമേജ് എഡിറ്റർ, അതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏതുപയോഗിച്ചിട്ടും നമുക്ക് ഈ പ്രവർത്തനം പൂർത്തിയാക്കാവുന്നതാണ്. ഇനി ഇതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഫോട്ടോകൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ വെട്ടിയെടുത്തിട്ട് അതൊരു കൊളാഷ് രൂപേണ ഒട്ടിച്ച് നമുക്ക് ആവശ്യമുള്ള നമ്മൾ സങ്കല്പിച്ചെടുക്കുന്ന സസ്യത്തെയോ ജീവിയെയോ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതും പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താണ് അടുത്ത വഴിയുള്ളത്? നമ്മൾ കൂട്ടുകാരിൽ ഒരുപാട് കൂട്ടുകാർ വളരെ നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്ന കൂട്ടുകാരുണ്ടാവും. അവർക്കൊക്കെ സ്വന്തമായിട്ട് വരച്ചിട്ടാണെങ്കിലും കടലാസിലേക്ക് ഉദ്ദേശിക്കുന്ന സസ്യത്തിനെയോ ജീവിയെയോ പകർത്താവുന്നതാണ്. വരയ്ക്കാൻ അറിയുന്ന കൂട്ടുകാർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ കൂട്ടുകാരെ, പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ജീവിക്ക് പേരിടാൻ മറക്കരുത് കേട്ടോ.